ഇതിപ്പോ എന്താ പ്രശ്നം നിങ്ങൾക്കാർക്കും മനസ്സിലായി കാണില്ല അല്ലേ? രണ്ടു ദിവസം മുമ്പ് ഒരു കൊറിയർ വന്നു, അന്ന് മുതലായിരുന്നു ഈ പ്രശ്നം തുടങ്ങിയത്. ദേവു, ആ നീ എന്തെങ്കിലും ഓർഡർ ചെയ്തായിരുന്നോ? ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അയ്യോ, അത് പൊട്ടണ സാധനം, പൊട്ടണ സാധനം. അതെന്താന്ന്? ഇത് ചെറിയൊരു ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനോ? ഇത്ര ചെറുപ്പത്തിലൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇതെനിക്ക് ആനുവൽ ഡേക്ക് ഡാൻസിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാ. ഇതിനൊക്കെ കാശ് എവിടുന്നത് നിനക്ക്? അത് വിഷു കൈനീട്ട കിട്ടിയ പൈസ ഉണ്ടായിരുന്നു, അതാ. അത് ഇതുവരെ തീർന്നില്ലേ? എപ്പോ ചോദിച്ചാലും വിഷു കൈനീട്ടത്തിന്റെ കാര്യം പറയുമല്ലോ. എന്റെ കയ്യിലത് ഇതുവരെ ചെലവാക്കാൻ പറ്റിയിട്ടില്ല. അത് നന്നായി, അത് അവിടെ തന്നെ ഇരിക്കട്ടെ തൽക്കാലം. അല്ല, എന്നിട്ട് കൊറിയർ കൊണ്ടുവന്ന ആള് ക്യാഷ് ഒന്നും വാങ്ങിയില്ലല്ലോ. ഇത് പ്രീപെയ്ഡ് ആയിരുന്നു, അതാ. അതെങ്ങനെ? നിന്റെ കയ്യിലിരിക്കുന്ന കാശ് നീ എങ്ങനെ കൊടുത്തു? അത് ഗൂഗിൾ പേ ചെയ്തു. ആരുടെ ഫോണിന്ന്? അമ്മയുടെ ഫോണിന്ന്. എന്റെ ഫോണിന്നോ? പിന്നെ നീ എന്ത് വകയിൽ ഈ വിഷ് കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യം പറഞ്ഞു നടക്കുന്നത്? അത് ഞാൻ തന്നാ പോരെ. താ, എന്നാ ഇപ്പൊ തന്നെ താ. താ, തരാം. ക്യാഷ് എന്റെ പിഗ്ഗി ബാങ്കിലാ, എടുത്തിട്ട് തരാം. നാളെ തന്നാ പോരെ. വെറുതെ അല്ല നിന്റെ വിഷു കൈനീട്ട ഒരിക്കലും തീരാത്തത്. നീ ചേച്ചി, ഞാൻ പറഞ്ഞ സാധനം ഇതിലുണ്ടോ? ഇല്ല, അതിന് നീ ക്യാഷ് തന്നിട്ടില്ലല്ലോ. ചേച്ചിയും ക്യാഷ് കൊടുത്തില്ലല്ലോ. അമ്മയുടെ ഫോണല്ലേ ചെയ്തേ? ഞാനത് നാളെ കൊടുക്കും. ഞാനും നാളെ തരുവാന്നല്ലോ. ആദ്യം നീ താ, അല്ലെങ്കിൽ നീ തന്നെ താൻ ഓർഡർ ചെയ്യും. അത് നീ നിന്റെ ടേബിള് നോക്കിയാ മതി. എന്റെ ഷെൽഫില് മേലെ നീ തൊട്ട് പോയക്കരുത്. തൊട്ട ഞാൻ ഇതുപോലെ ഇനിയും വീഴിക്കും. വീഴിക്കോ നീ ഇനി? എന്നാ എനിക്ക് അതൊന്ന് കാണണല്ലോ നീ വീഴിക്കുന്നത്. നീ നോക്കിക്കോ അവളുടെ ഷെൽഫോ ടേബിളോ എന്താന്ന് വെച്ചാ നോക്കിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. നിന്നോട് പറഞ്ഞോണ്ടി തൊട്ടരുത്. തുറക്കരുത്, പറഞ്ഞ നീ തുറക്കോ. ആ പ്രശ്നം ചോറിലെടുത്തമ്മ പരിഹരിച്ചു. ദേവ് ചേച്ചിക്കും മോക്കും അടിയും കിട്ടി. അതോടെല്ലാം അവസാനിച്ചെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ അത് നടന്നത്. ഒരു മോഷണം. എല്ലായിടത്തും നോക്കി, എവിടെ മുളതൊളിപ്പിച്ചേ?
മര്യാദക്ക് മര്യാദക്ക് നീ എനിക്ക് തിരിച്ചു തരണോ? നിനക്ക് നല്ലത്, നീ എടുക്കാത്ത സാധനം എങ്ങനെ തിരിച്ചു തരിക? നീ അല്ലാതെ വേറെ ആരും അത് എടുക്കൂല, എനിക്ക് അറിയാം നന്നായിട്ട്. ഒന്ന് നിർത്തണ്ട നിങ്ങള്. അമ്മ അമ്മ, ദൈവ ചേച്ചി ദൈവ ചേച്ചി അവിടെ പോയിഞ്ഞാടി വേഗം വാ. അമ്മ വിടണ്ടമ്മ, അവരിനി വഴക്കുണ്ടാക്കൂല. അത് സാരമില്ല, രണ്ടാളും കുറച്ചു ദിവസം വിട്ടു നിൽക്കട്ടെ, എനിക്ക് തലക്കൊരു സൗകര്യം വേണം. അവിടെ അച്ഛനും അമ്മയും കാത്തുക. അവിടെ പിന്നെ ദിയക്ക് കളിക്കാൻ കുറെ സ്ഥലം ഉണ്ടല്ലോ. ആ ദിയ, നമുക്കേ തോട്ടിൽ മീൻ പിടിക്കാൻ പോണം കേട്ടോ. പിന്നെ പുഴയിൽ കുളിക്കാനും പോണം. എന്തായാലും പോയിരിക്കും, നമുക്ക് അടിച്ചു പൊളിക്കണം. എനിക്കിവിടെ മനസ്സമാധാനായിട്ടൊന്ന് ഇരിക്കണം. നമുക്ക് ചോറും കൂട്ടാനും കളിക്കണം കേട്ടോ. എനിക്ക് പിന്നെ കമ്പ്യൂട്ടർ ഗെയിമും. പൊളി ഇറങ്ങി തോട്ടത്തിലെ തേമ്പുട്ടേക്ക് വന്ന ആള് തന്നെയുണ്ട്. ഞാനിതവിടെ ചോറും കൂട്ടാനും ആയാലോ. അതെന്താ ഇതൊന്നും ഞങ്ങള് മൃഗങ്ങളെ കളിക്കില്ല. ഓ പിന്നെ എന്താ നിനക്ക് പറ്റിയ കളി? എനിക്ക് നമുക്ക് പാറ്റനെ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോഴിനെ പിടിക്കാം. നല്ല രസമുള്ള കളിയാ. പാറ്റനെ പിടിക്കാനോ? ഞാനോ വൃത്തിയിട്ടോള്. കോഴി? ആ എന്നിട്ട് വേണം ആ കോഴിന്റെ വീട്ടുകാർ വന്നിട്ട് എന്നെ തല്ലാൻ. അത് ശരി, ഇതാ പറഞ്ഞത്, ഞങ്ങളെ മൃഗങ്ങളുടെ ഗെയിംസ് ഒന്നും നിങ്ങളെ മനുഷ്യർക്ക് ഇഷ്ടമല്ല, മനുഷ്യരുടെ ഗെയിം ഒന്നും ഞങ്ങളെ മൃഗങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഒന്നും നടക്കൂല. ആ അതെനിക്ക് മനസ്സിലായി. നീ പൊക്കോ, ഞാൻ ദിയമോളെ. ദിയമോളെ അല്ല, ദിയമോളും. ദിയമോളും നീയും ഇല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയാം. ഞാൻ ഒറ്റയ്ക്ക് കളിക്കും. എന്താ നോക്കണേ? ഒന്നുമില്ല, കളിക്കുന്നില്ലേ ഒറ്റയ്ക്ക്? ആ ഉണ്ട്, കളിക്കാൻ പോവാ. ഞാൻ ഒറ്റയ്ക്ക് കളിക്കും, എനിക്കാരെ കൂട്ടം വേണ്ട. ദിയമോളെ എന്താ പരിപാടി? പുഴയിലേ നാളെ പോകട്ടോ, ഇന്നിനി നേരം പോയി. ചോറും കൂട്ടാനൊക്കെ ആയോ? ചോറായി കൂട്ടാനായിട്ടില്ല. എന്നാ വേഗം ആക്ക്, അത്താഴത്തിന് ഞാനും ഉണ്ടാവും. ചേച്ചി കുറച്ച് വെള്ളം എടുത്തേ. എന്താ ദേവോ, ഇന്നൊരു മുണ്ടാട്ടം ഇല്ലല്ലോ. എന്തേ എന്ത്, എനിക്കൊരു പ്രശ്നമില്ല. അനിയത്തില്ലാഞ്ഞിട്ടാവും. പിന്നെ എനിക്ക് അവളെന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അതാണ്, അവക്ക് സ്നേഹമുണ്ട്, ഇവക്കതില്ല. വേണമെങ്കിൽ അവളോട് വരാൻ പറഞ്ഞോ, ഇനി ഞാൻ കാരണം അവള് സങ്കടപ്പെടണ്ട. അല്ലാതെ നിനക്ക് സങ്കടമില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാനെന്തിനാ സങ്കടപ്പെടണേ? അവൾ എന്റെ സാധനല്ലേ മോഷ്ടിച്ചേ.
എന്ത് കരടിയുടെ ന്യൂസ് കണ്ട് പേടിച്ചുറങ്ങാൻ പോവാണോ? ഓ ഉറങ്ങാനൊന്നുമല്ല, നാളത്തെ ടൈം ടേബിൾ എടുത്ത് വെക്കാനാ. പിന്നെ ഇത് ഞാൻ തന്നെ എന്റെ ബാഗിൽ വെച്ചതായിരുന്നു. അത് ശരി, ഇതിനല്ലേ നീ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞത്? എന്തൊക്കെ ബഹളായിരുന്നു, പാവം ദിയ മനസ്സ് വിഷമിച്ച അത് ഇവിടുന്ന് പോയത്. ചെയ്യാത്ത തെറ്റിന് വഴക്കും കേട്ടു അത്, പാവം. ചേച്ചി എന്താ ഇഷ്ടം എന്നറിയാതെ നീ കരയണ്ട. ഇന്നിപ്പൊ നേരം പോയില്ലേ, നാളെ വരാൻ പറയാം. ഇപ്പൊ തന്നെ വരാൻ പറ. മാമനോട് പറഞ്ഞാ മതി. ഇനി നാളെ ആവട്ടെ ചേച്ചി, ഈ രാത്രി റിസ്ക്. പുറത്തേനെ കരടി അറിയിട്ടുണ്ട്. ശേടാ, പപ്പ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ പപ്പേനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. പപ്പ പോയിക്കോളും, അമ്മ പറ. ആ ചേട്ടാ, എന്തിപ്പോ? ദേവന്തേ ദാ അകത്തിരുന്ന് കരയുന്നു, ദിയേനെ കാണണന്ന് പറഞ്ഞിട്ട്. അത് ശരി, അവിടെ അതെന്നെ സ്ഥിതി. രാത്രി അതോടെ കരച്ചില്ല, ചേച്ചിയെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട്. എന്നാ കൊണ്ടെന്ന് വിടായിരുന്നോ? ഏതായാലും വന്നല്ലേ. പിന്നെ കൊണ്ടരാതെ, അവളല്ലേ ഇരിക്കണത്. ഞാനും പോവാ, കരടി ഇറങ്ങി മുമ്പ് വീട്ടിലെത്തണം. ചേച്ചി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എന്തേ? ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദേഷ്യപ്പെടരുത്. എന്താ? എന്തായാലും പറഞ്ഞു, ദേഷ്യപ്പെടൂല. ചേച്ചിനെ കാണാതായ ഒരു ലിപ്സ്റ്റിക് ഇല്ലേ പണ്ട്? ആ അത്, അതെടുത്തത് ഞാനാ.